നമസ്കാരം. നമസ്കാരം രാജേഷ് ജി, ഇന്നും സോണിയാഗാന്ധിയെ ഇ ഡി ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല 7 ദിവസത്തിനുള്ളിൽ 3-ാം തവണയാണ് സോണിയാഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്യുന്നത്. ഇന്ന് ഇ ഡിയുമായി ബന്ധപ്പെട്ട് സുപ്രധാന ഒരു വിധിയുണ്ട് സുപ്രീംകോടതിയുടെ. എന്തായാലും ഇന്ന് ഇ ഡിയുടെ ദിവസം എന്ന് തന്നെ പറയാം. കോൺഗ്രസ്സുകാർ ഇ ഡി ഓഫീസിന് മുന്നിലും എ ഐ സി സി ആസ്ഥാനത്തിന് മുന്നിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ട്രെയിനിന് മുന്നിലും എല്ലാം കിടന്ന് തലകുത്തി മറിയുകയാണ്. നമുക്ക് എന്താണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ മാത്രമല്ല മറ്റൊരാൾ ഇവിടെ ചങ്കിടിച്ചിരിക്കുകയാണ്, നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. അദ്ദേഹത്തിന് ഓൾറെഡി തന്നെ ഇ ഡി നോട്ടീസ് കൊടുത്തതാണ്. പക്ഷേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ആർക്കൊക്കെ ക്ലാസ് കുട്ടികൾക്കെന്തോ ക്ലാസ് എടുക്കാനുണ്ട്, എനിക്ക് ഇപ്പോൾ സൗകര്യപ്പെടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നെഞ്ചിടിക്കുന്നുണ്ടായിരിക്കാം. ഒരു സിനിമയിൽ ജഗതി പറയുന്ന പോലെ ആ നിലവിളി ശബ്ദം ഇടോ എന്നുള്ള ആ ഒരു നിലവിളിയൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്നു എന്നൊക്കെയാണ് ട്രോളർമാർ പറയുന്നത്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ട്വിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇ ഡി വൃത്തങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാവാം. ഇ ഡിക്ക് പരിമിതമല്ലാത്ത അധികാരങ്ങളാണുള്ളത്, വിശാലമായിട്ടുള്ള അധികാരമാണ് ഇ ഡിക്കുള്ളത്. അവർക്ക് തെളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ നോട്ടീസ് കൊടുത്തു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം. കാരണം പറയാതെ തന്നെ വ്യക്തിയെ വിളിപ്പിക്കാം, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാം എന്ന് മാത്രമല്ല സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇ ഡി ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് സേനയല്ല എന്ന് പറയുമ്പോഴും ഒരു വിശാലമായ അധികാരമുണ്ട്. ഈ അധികാരം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജികൾ വന്നിട്ടുള്ളത്. ഈ ഹർജികൾ ആരൊക്കെയാണ് കൊടുത്തത്? മുൻ ധനകാര്യമന്ത്രി പി ചിദംബരം, ചിദംബരത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകൻ കാർത്തി ചിദംബരം, മെഹബൂബ മുഫ്തി. ഇനി ആ ലിസ്റ്റിൽ പിണറായി വിജയന്റെയോ തോമസ് ഐസക്കിന്റെയോ പേരുണ്ടോന്ന് കൂടി നോക്കാം. നേരിട്ട് കൊടുക്കത്തില്ല. എന്തായാലും ഇത്തരം അഴിമതിക്കാരായ 245 പേരുടെ ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നത്. ഈ ഇത്തരം സവിശേഷമായ അധികാരങ്ങളൊക്കെ നൽകുന്നത് ഈ ഇ ഡി ആക്ടിലെ 50-ാം വകുപ്പാണ്. ഈ 50-ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധം എന്നാണ് ഹർജിക്കാരുടെ വാദം. എന്നാൽ സുപ്രീം കോടതി അതെല്ലാം തള്ളിയിട്ടുണ്ട്. രാജ്യത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ് ഇ ഡി. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, രാജ്യത്തിൻ്റെ അതിർത്തികൾ കാൽക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ സംരക്ഷണം. ഒരു രാജ്യത്തിനെ തന്നെ തകർക്കാൻ പറ്റും അതിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്താൽ. ഇപ്പൊ ശ്രീലങ്ക നമ്മൾ കാണുന്ന ഏറ്റവും അടുത്ത തൊട്ടടുത്തുള്ള ഒരു ഉദാഹരണമാണ്. ശ്രീലങ്ക തകർന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യക്ക് ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ ഇ ഡിയുടെ ദിവസമാണ് ശരിക്കും കുമാർജി പറഞ്ഞ പോലെ ഇ ഡിയുടെ ദിവസമാണ് ഇന്ന്. ഇ ഡിക്ക് ഈ ഇന്ത്യയിലുള്ള ഏതൊരു സംസ്ഥാനത്തും അവർക്ക് അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പോലും അനുവാദം ആവശ്യമില്ല. അവിടുത്തെ ഒരു മറ്റൊരു അന്വേഷണം അവർക്ക് വേണ്ടിയിട്ട് മറ്റ് അന്വേഷണ ഏജൻസികൾ, അതായത് കേരള പോലീസും മറ്റു സേനാ വിഭാഗങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ നിൽക്കാനും ബാധ്യസ്ഥരാണ് ഇനി മുതൽ. അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള വിപുലമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ഇ ഡി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യുന്നു. മമതാ ബാനർജി, നമുക്കറിയാമല്ലോ, സി ബി ഐയെ പശ്ചിമ ബംഗാളിൽ നിന്നും തുരത്തി ഓടിച്ച വനിതയാണ്. അവരുടെ നാട്ടിലേക്ക് ചെന്ന് അവരുടെ ഏറ്റവും അടുത്ത അനുയായിയായ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജിയെ പൊക്കിയെടുത്ത് അകത്തിട്ടു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാമുകയുടെ ഫ്ളാറ്റിൽ നിന്നും കുന്നുകണക്കിന് നോട്ടുകെട്ടുകളും കള്ളപ്പണവും ഈടി പൊക്കുകയും ചെയ്തു. ഇതിങ്ങനെ കറങ്ങി നമ്മുടെ തോമസ് ഐസക്കിലൂടെയും പിണറായി വിജയനിലൂടെയും ഒക്കെ കറങ്ങി ഏറ്റവും ഒടുവിൽ സി എസ് ഐയുടെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ബിഷപ്പായ ധർമ്മരാജ് റസാല മുറ്റത്ത് വരെ. ഇതിനു മുന്നേ ഒരു കാര്യം ഇവിടെയുള്ള മാധ്യമങ്ങൾ മുക്കി. അതെ, കെ പി യോഹന്നാന്റെ അവിടെ റെയ്ഡ് നടന്നിരുന്നു. അതെ, ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞില്ല, അവിടെ നടന്നിരുന്നു. അവർ എവിടെയൊക്കെയാണ് കയറുന്നതെന്ന് കയറി കഴിഞ്ഞ് മാത്രമാണ് അറിയുന്നത്. തോമസ് ഐസക്കിന്റെ താമസിക്കുന്ന ഇടത്ത് കയറിയാലും അത്ഭുതപ്പെടാനില്ല. കാര്യം 2000 നോട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ എത്ര പേര് ഈ അടുത്ത കാലത്ത് 2000 നോട്ട് കണ്ടിട്ടുണ്ട്? നമ്മൾ എ ടി എമ്മിലൊന്നും ചെന്നാൽ 2000 നോട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു 2000 നോട്ട്. പറഞ്ഞ പാർത്ഥ ചാറ്റർജിയുടെ കാമുകിയായിട്ടുള്ള നടിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 21 കോടി, അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്ന് 21 കോടി രൂപയുടെ വിദ്യാഭ്യാസ വകുപ്പിൽ. അതെ, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെയും കുറെ പേര് ചങ്കിടിച്ചിരിക്കുകയായിരിക്കും. ഇടുക്കി ഇപ്പോൾ ഈ വിശാലമായ അർത്ഥത്തിലുള്ള അധികാരങ്ങൾ കൊടുത്തപ്പോൾ അധികാരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ശരിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇ ഡി ഇനി
പൂർവാധികം ഭംഗിയോടെ ഇത് ഇത് 2014 മുന്നേയും ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. പക്ഷേ 2014 മുന്നേ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ആരോപണമുണ്ട്, ഇഡി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യം തന്നെയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാതെ അകത്താക്കുക എന്നുള്ളത്. അത് തീർച്ചയായും അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. ആ രാഷ്ട്രീയ താല്പര്യം അവർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അവർ ആ രാഷ്ട്രീയ താല്പര്യം ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ചത് കൊണ്ടാണ് അവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് സോണിയാഗാന്ധി എന്നല്ല, രാഹുൽ ഗാന്ധി എന്നല്ല, ആരായാലും ഇത് ഏറ്റവും ഒടുവിൽ ഇതാ CPI മുൻ സ്ഥാനാർത്ഥി, LDF മുൻ സ്ഥാനാർത്ഥിയായ ബെന്നറ്റ് എബ്രഹാം വരെ ഇന്നിപ്പോൾ ED നിരീക്ഷണത്തിലാണ്. അതിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പണമൊന്നും ആവശ്യമില്ല. ഇവിടെ 92 ലക്ഷം, 1 കോടിക്ക് താഴെയുള്ള ഒരു എമൗണ്ട് മാത്രമാണ് ഈ കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട്. ഇവിടെ വിദ്യാർത്ഥികൾ, അത് ഈ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ പരാതി മാത്രമാണ്. സീറ്റ് കിട്ടിയ ഈ കോഴ കൊടുത്ത് സീറ്റ് കിട്ടിയ എത്രയോ വിദ്യാർത്ഥികളുണ്ടാവും, ആ കണക്ക് കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ധർമ്മരാജ രസാലയം വിദേശത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് കൂടി കടക്കാൻ ശ്രമിച്ചത്, ED തൂക്കിയെടുത്തു. അത് രാജ്യത്ത് മുന്നേ മറ്റൊരു അന്വേഷണ ഏജൻസികൾക്ക് അത് സാധിക്കാത്ത കാര്യമാണ്. കുമാർജി, KP യോഹന്നാൻ ഇന്ത്യയിൽ ഇല്ലല്ലോ ഇപ്പം, അദ്ദേഹം വെളിയിലല്ലേ? അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഗുരുതരമായ കുറ്റകൃത്യത്തിനുള്ള കേസുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ പോലും അദ്ദേഹത്തിന് കേസുണ്ട് എന്നാണ് പറയുന്നത്. തൂക്കിയെടുത്ത് ഇവിടെ വന്നാൽ പിടിവീഴും, അതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല. ഇത് പക്ഷേ നമ്മുടെ എത്ര മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ ഇത് ശരിയായ രീതിയിൽ നിങ്ങളെ എത്തിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അഴിമതിയുടെ കൂത്തഴഞ്ഞ് തന്നെയായിരുന്നു ഒരു കാലത്ത് ഇന്ത്യ, അല്ലേ? അതുകൊണ്ടാണ് അത് ഇത്ര മോശം രീതിയിലേക്ക് വന്നത്. നമ്മൾ കുറെ കൂടിയൊക്കെ നല്ല രാഷ്ട്രീയവും നല്ല രാഷ്ട്രീയക്കാരെയും നല്ല ആളുകളെയും ഒക്കെ അർഹിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം വലിയ തെറ്റും പാവം ഒന്നും ചെയ്യാത്തവരാണ്. അല്ല, അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറയണം. ഈ കോൺഗ്രസ്സുകാരുടെ യുവ MPമാരായ രമ്യ ഹരിദാസിനെ പോലുള്ളവർ, ശശി തരൂരിനെ പോലുള്ളവരൊക്കെ, ജബി മേത്തർ, ഇവരൊക്കെ ഡൽഹിയിൽ കിടന്ന് കാണിക്കുന്നത് കണ്ടാൽ തോന്നും ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു കുടുംബം നടത്തിയ കൊള്ളയ്ക്കാണ് അവർ പതിറ്റാണ്ടുകൾ കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപ ഈ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റിയ കേസിലാണ് ഇവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. കുറഞ്ഞ പക്ഷം ഈ അന്വേഷണത്തിൽ സത്യം പുറത്തു വരുന്നവർ വരെയെങ്കിലും ഈ കുത്തിയിരിപ്പ് സമരവും നേതാക്കളെ രക്ഷിക്കാനുള്ള ഈ നെട്ടോട്ടവും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ എന്താണ്, ജനം നിങ്ങളെ കുറിച്ച് നല്ലതേ പറയും. അങ്ങനെയാകുമ്പോ അതിനെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയില്ലല്ലോ. തീർച്ചയായും. അത് ഇപ്പോഴും എന്തുകൊണ്ടാണ് ആ കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കാണാൻ പോലും പറ്റാതെ ഒരു അടിമ മനോഭാവത്തിൽ ജീവിക്കുന്നവരാണ് അവർ? അപ്പൊ അവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇല്ല, ഈ പിണറായി വിജയന്റെ സ്വർണ്ണക്കടത്ത് കേസ് ആദ്യമുണ്ടായപ്പോ, ആദ്യഘട്ട സ്വർണ്ണക്കടത്ത് കേസ് ആദ്യ തരംഗത്തിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കുത്തിയിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ രമ്യ ഹരിദാസ് കുത്തിയിരുന്നില്ല, ജബി മേത്തർ കുത്തിയിരുന്നില്ലല്ലോ. അതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന കേസല്ലേ, ഇതൊരു കുടുംബത്തിനെ മാത്രം ബാധിക്കുന്നതാണ്. അപ്പൊ അവർക്ക് ഈ നെഹ്റു കുടുംബം അല്ലെങ്കിൽ ഈ വ്യാജ ഗാന്ധിയുടെ പേരെടുത്ത് വെച്ചിരിക്കുന്നത്, അല്ലാതെ ഗാന്ധിജിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആ പേര് മാത്രം കൊണ്ട് നടക്കുന്ന ഈ വ്യാജ കുടുംബത്തിനെ രക്ഷിക്കുക എന്നത് മാത്രമായി മാറിയിരിക്കുന്നു ഇവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ ഏക ജോലി. അതാണ് അവർ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് കർണാടക MLA കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ ഗാന്ധി കുടുംബവുമായി ചേർന്ന് നിന്നാൽ ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ തലമുറ ജീവിക്കാനുള്ള സ്വത്ത്. കർണാടക വിജയകുമാർ, അദ്ദേഹത്തിന് പേര് രമേശ് കുമാർ. ആ രമേശ് കുമാർ എന്ന കർണാടക MLA കഴിഞ്ഞ ദിവസം ഈ പൊതുമുതല് നശിപ്പിക്കുന്നുണ്ടപ്പോ ഒരു പോലീസുകാരൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നു. ഈ ഗാന്ധി പേരുകൾ വെച്ച്, അതായത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെ അങ്ങനെ തുടങ്ങിയവർ എല്ലാം പേരുകൾ കൊണ്ട് 4-5 തലമുറകൾക്ക് ജീവിക്കാനുള്ള കോടികൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആ കുടുംബത്തിന് ഒരു അപകട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ അതിന്റെ നന്ദി കാണിക്കേണ്ടേ? അതിനാണ് ഈ ഇറങ്ങി സമരം നടത്തുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്നത്. ഇത്ര സത്യസന്ധരായിട്ടുള്ള കോൺഗ്രസ് MLA അല്ലേ? ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായിട്ടും ED അതിൻ്റെ നിലവിലുള്ള എല്ലാ പൂർണ്ണ അധികാരത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവാം. ആ ED താഴെ എല്ലാ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും അവരുടെ പരിധിയിൽ തന്നെയാണ്. മുഖ്യമന്ത്രിയെ പോലും ചോദ്യം ചെയ്യാനോ വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യാനോ ഒക്കെയുള്ള അധികാരം ED ഉണ്ട്, നിലവിലുണ്ടായിരുന്നു. അതിപ്പോൾ സുപ്രീംകോടതി ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ചില മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയുമാണ് ED എന്നാണ് ഇപ്പോൾ ഏറ്റവും
പുതുതായി ലഭിക്കുന്ന സൂചന. അത് വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് ആ കാഴ്ചയും കണ്ടേക്കാം, കാണേണ്ട വന്നേക്കാം. വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്.